നമസ്കാരം, റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഇന്നലെ മുതൽ കത്തി നിൽക്കുന്ന ഒരു വാർത്തയുണ്ട്. അപ്പോൾ ചോദിക്കും, എന്താണ്, മനാഫിന്റെ ആണോ? അല്ല, മനാഫിനെ ക്രൂശിലേറ്റിയതിന് ശേഷം അടുത്ത അധ്യായം സോഷ്യൽ മീഡിയക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളും ഒരു സോഷ്യൽ മീഡിയ ചാനലാണ്, നമ്മളൊരു വാർത്ത അധിഷ്ഠിതമായ പരിപാടികൾ ചെയ്യുന്നൊരു ചാനലാണ്, എങ്കിൽ പോലും പറയാതെ വയ്യ. ഉണ്ണിവാവ വ്ളോഗ്സ്, അതാണ് അടുത്ത ഇര ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണിവാവ വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനല് ഒരു പക്ഷേ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളവർ ചിലപ്പോൾ കുറവായിരിക്കും, കാരണം അവർക്ക് 600,000+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും അത് കേൾക്കാത്ത കുറേ അധികം ആൾക്കാർ നമ്മുടെ കേരളത്തിലും നാട്ടുകളിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്നലത്തെ ഒരു സംഭവത്തോടുകൂടി ആ വ്ളോഗുകാർ, അല്ലെങ്കിൽ ആ ഉണ്ണിവാവ വ്ളോഗ്സ് എന്ന് പറഞ്ഞ ആ ചാനല് ലോകം മുഴുവൻ മലയാളികളാൽ അറിയപ്പെടുന്ന ഒരു ചാനലായി മാറി. സംഭവം എന്തെന്ന് പറഞ്ഞാൽ, ഉണ്ണിവാവ വ്ളോഗ്സ് എന്ന് പറഞ്ഞ ഒരു ഒരു എന്താ പറയുന്ന ഒരു ഫാമിലി വ്ളോഗാണ്. അവര് ഡേ ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ ഡേ ഇൻ അവർ ലൈഫ്, ഈവനിങ് ഡേ ഈവനിങ് വ്ളോഗ്സ്, അങ്ങനെ ഡേ ടു ഡേ പരിപാടികൾ ഇടുന്ന നമ്മുടെ നാട്ടിലെ ഒരുപാട് പ്രശസ്തരായ വ്ളോഗേഴ്സിനെ പോലത്തെ ഫാമിലി വ്ളോഗ് ഇടുന്ന ഒരാൾക്കാരാണ്. അതിൽ പ്രത്യേകിച്ചും അവരുടെ ആ രണ്ട് പെൺമക്കളും വ്ളോഗിന്റെ അമ്മയും, ഉണ്ണിവാവ വ്ളോഗ്സിൽ അവരുടെ അമ്മയും രണ്ട് പെൺമക്കളും ചേർന്ന് നടത്തുന്ന ഒരു വ്ളോഗ്. അവരുടെ അച്ഛനും അതിനാ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ അവരുടെ അച്ഛൻ, അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയാൻ കാര്യം, അദ്ദേഹം ഒരു NRI ആണ്, ഒരു ഗൾഫുകാരനാണ്. അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു. ബഹ്റിനിൽ വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആ ഒരു വേദനാജനകമായ വാർത്തയാണ്. പക്ഷെ ആ വാർത്ത വളരെ കുറച്ചുപേരെ അറിഞ്ഞിരുന്നുള്ളൂ. അദ്ദേഹം തൂങ്ങി മരിച്ചെന്നും അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്ത കുറച്ചുപേരെ അറിഞ്ഞുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ മരണശേഷം നടക്കുന്ന കോലാഹലങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണിവാവ വ്ളോഗ്സ് എന്ന് പറഞ്ഞ ചാനലിന്റെ ആ കൃഷ്ണകുമാറിന്റെ ഭാര്യ, ആ ഭാര്യയും പെൺകുട്ടികളും ചേർന്ന് നടത്തുന്നതാണ് ഈ വ്ളോഗ് എന്ന് പറയുന്നത്, ഉണ്ണിവാവ വ്ളോഗ്സ് എന്ന് പറയുന്ന ആ വ്ളോഗിൽ പറയുന്ന കുറെ കാര്യങ്ങൾ. അവരുടെ അമ്മായിയമ്മ, അതായത് നമ്മൾ പറയുമ്പോൾ തന്നെ കൺഫ്യൂസ്ഡ് ആയി പോവുകയാണ്, ഉണ്ണിവാവ വ്ളോഗ്സിന്റെ ഈ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ പുള്ളിക്കാരന്റെ ഭാര്യയുടെ അമ്മ, അമ്മായിയമ്മ ഒരു ചാനലിന്, നമ്മളുടെ പോലെയുള്ള ഒരു ചാനലിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നു. അവർക്ക് നല്ല പ്രായമുള്ള ഒരു സ്ത്രീയാണ്, പറയുന്ന വാക്കുകൾ പോലും തിരിയുന്നില്ല. അവര് പക്ഷെ ഒരു കുടുംബവരക്കായിട്ട്, അല്ലെങ്കിൽ കുടുംബ പോരായിട്ട് അതിനെ ഏറ്റെടുത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ചാനലുകാർക്കൊക്കെ ഇത്രയൊക്കെ തരം താണുകൊണ്ട് ആ ഒരു അമ്മയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കാൻ സാധിക്കുക? ഞാൻ ആരുടെയും ഭക്ഷണം പിടിച്ചുകൊണ്ട് പറയുകയല്ല, രണ്ടു കൂട്ടരുടെ വീഡിയോ നമ്മൾ മാറി മാറി കേട്ടാൽ നമുക്ക് അറിയാൻ സാധിക്കും. ഈ അമ്മായിയമ്മ എന്ന് പറയുന്ന ഈ സ്ത്രീ, ഈ മരിച്ചുപോയ കൃഷ്ണകുമാറിന്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീ ഒരു പ്രമുഖ ചാനലിന്, പ്രമുഖ ഓൺലൈൻ ചാനലിൽ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂ ആണ് വിവാദങ്ങൾക്ക് തിരി കൊടുത്തിരിക്കുന്നത്. അതിനു മുമ്പ് കൃഷ്ണകുമാർ മരിച്ചു, അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലെത്തുകയും അതൊക്കെ അവർ സംസ്കരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതൊന്നും ഒരു കാര്യങ്ങളല്ല, മരണപ്പെട്ടു, അത് അവരുടെ കുടുംബക്കാര്യം. വ്ളോഗർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അനുശോചനങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ടാവാം. പക്ഷേ അവരുടെ ഈ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അമ്മ, ഈ വേറൊരു വളരെ പ്രായമായ ഒരു സ്ത്രീ അവർ വ്ളോഗിൽ ഒരു ചാനലിൽ വന്നിരുന്നുകൊണ്ട് പറയുകയാണ്, ഈ കൃഷ്ണകുമാറിന്റെ മരണകാരണം അവരുടെ ഭാര്യയും മക്കളുമാണ്, മക്കളെക്കാൾ കൂടുതൽ പറയുന്ന ഭാര്യയാണ്, അവളാണ് കൊന്നത്. അവള് ലൈവ്, അതായത് ഈ വീഡിയോ കോള് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ ഭാര്യയുമായി പിണങ്ങി കഥ കടച്ച് ആത്മഹത്യ ചെയ്യുന്നൊക്കെയാണ് അവരെന്നത് ആരോപിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ ജനങ്ങളിൽ തെറ്റിദ്ധാരണയോടുകൂടി എത്തിക്കാൻ എങ്ങനെ സോഷ്യൽ മീഡിയയെ മഞ്ഞ പത്രങ്ങൾക്ക്, അല്ലെങ്കിൽ മഞ്ഞ മീഡിയകൾക്ക് സാധിക്കുന്നു എന്ന് പറയാതെ വയ്യ. കാരണം നമ്മൾ ഇനി എത്രയൊക്കെ കണ്ണട ചുരുട്ടാക്കാൻ ശ്രമിച്ചാലും സോഷ്യൽ മീഡിയയിൽ മഞ്ഞ മീഡിയക്കാരുണ്ട്, മഞ്ഞ പത്രവും നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല. കാരണം പത്രമല്ലല്ലോ, അച്ചടി മാധ്യമമല്ലല്ലോ, ഡിജിറ്റൽ മീഡിയയിൽ. അപ്പൊ മഞ്ഞ ചാനൽ എന്ന് തന്നെ നമുക്ക് പച്ചയ്ക്ക് പറയാം. ആ ചാനലിന്റെ പേര് ഞാൻ പറയുന്നത്, അവരാണ് ഈ ഇന്റർവ്യൂ പുറത്തു കൊണ്ടുവന്നത്. നമുക്കറിയാൻ സാധിച്ചത് ഈ ഉണ്ണിവാവ വ്ളോഗ്സിൽ എന്റെ ഫാമിലി, ഈ വ്ളോഗ്സിലോട്ട കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മരണത്തിന്റെ ദുരൂഹതയെക്കുറിച്ചോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ബഹ്റിൽ തൂങ്ങി മരിച്ചതെന്നുള്ള എന്ന വാർത്തയിന്മേൽ ഒരു പരാതിയും ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടില്ല. അതും സോഷ്യൽ മീഡിയക്കാർ തന്നെയാണ് അതും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. ആ വീട്ടുകാർ പറയുന്നത് അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സാധനങ്ങളൊന്നും തന്നെ മൃതദേഹത്തോടൊപ്പം കിട്ടിയില്ല എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് മറുപടിയായിട്ട് ഈ അമ്മായിയമ്മ, ഉണ്ണിവാവ വ്ളോഗ്സിന്റെ ഈ മരിച്ചു വ്ളോഗറിന്റെ ഒരു മെമ്പറായ കൃഷ്ണകുമാറിന്റെ അമ്മ എന്ന് പറയുന്ന ഇന്റർവ്യൂവിന് മറുപടിയായിട്ട് ആ വീട്ടുകാര്, അതായത് ഈ ഉണ്ണിവാവ വ്ളോഗ്സ് ചെയ്യുന്ന ഈ രണ്ട് പെൺകുട്ടികളും അവരുടെ അമ്മയും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത്. നമുക്ക് അഭിനയിക്കുന്ന ആൾക്കാരെ കുറെയൊക്കെ മലയാളികൾക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലേ? അതുകൊണ്ടാണ് മനാഫിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് ഒരു ഹസ്ബൻഡും വൈഫും തമ്മിൽ വഴക്കുകൾ ഉണ്ടാവാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷെ അവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെന്ന് എന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചെറിയ വാർത്ത വന്നു കഴിയുമ്പോൾ അവരെ മാന്തി കീറുമെന്നുള്ള ബുദ്ധി ഈ അമ്മയ്ക്ക് ആരാണ് പറഞ്ഞു കൊടുത്തതെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും ആ പെൺകുട്ടികളും ആ അമ്മയും
തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് അവർ ഇതിന് മറുപടിയായിട്ട് വീഡിയോയിൽ വരികയും ഒന്നര മണിക്കൂറുള്ള ഒരു വീഡിയോ രണ്ട് പ്രാവശ്യമായിട്ട് അവർ ഇടുന്നുണ്ട്. ഒന്ന് അവരുടെ ഹസ്ബൻഡിന്റെ മരണത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ, രണ്ടാമത് ഈ അമ്മ പറഞ്ഞ അമ്മായിയമ്മ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചും അവര് വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, ഒരുപാട് വാർത്തകൾക്ക് ഒരു പഞ്ഞവും ഇല്ലാത്ത ഒരു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് നമ്മുടേത്. പ്രത്യേകിച്ചും യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം തന്നെ, ഇൻസ്റ്റാഗ്രാമും എല്ലാം. പ്രത്യേകിച്ചും ഇപ്പോ നമ്മുടെ നാട്ടില് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിന്റെ ഇടയിൽ ഓയിലിന്റെ വില കൂടുന്നു, സ്വർണത്തിന്റെ വില കൂടുന്നു, ഭക്ഷ്യവസ്തുക്കളുടെ വില കൂടുന്നു. ലോകം മുഴുവൻ ആശങ്കയിലാണ്. നാളെ എന്ത് വാർത്ത കേട്ടാണ് ലോകം പുലരുക എന്നുള്ള ആശങ്കയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വാർത്തകൾ ധാരാളമുണ്ട്. കൊച്ചിയിൽ മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കുന്നു, അതിൽ മലയാള സിനിമാ പ്രവർത്തകർ ഒത്തിരി, അങ്ങനെ അങ്ങനെ കുറേ വാർത്തകൾ നമ്മുടെ ചാനലുകളൊക്കെ വിടുന്നുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യം, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളാണ്. അതിന്റെ ഇടയ്ക്ക് ഈ ഉണ്ണി വ്ളോഗ്സിന്റെ ഓണറുടെ ഭർത്താവ് മരിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ണി വ്ളോഗ്സ് എന്ന് പറഞ്ഞ ബ്ലോഗറുടെ ഭർത്താവ് മരിക്കുന്നത്, അത് അവരുടെ സ്വകാര്യ കാര്യമാണ്. അത് ആരും അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണോ, അദ്ദേഹം എങ്ങനെ മരണം സംഭവിച്ചു എന്നുള്ളതെല്ലാം അവരിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ളൊരു കാര്യമാണ്. ആ കുടുംബം ഇനിഷ്യേറ്റീവ് എടുത്ത് കോടതിയിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ അവരുടെ വ്ളോഗ്സ് ശ്രദ്ധിക്കുമ്പോൾ തന്നെ അറിയാം, മിക്കതിനും ഈ കൃഷ്ണകുമാർ പാർട്ടിസിപ്പന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫോട്ടോകളും വെച്ച് അദ്ദേഹത്തെ വെച്ച് ക്യൂ ആൻഡ് എയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ണി വ്ളോഗ്സിൽ, ഉണ്ണിവാവ വ്ളോഗ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഉണ്ണിവാവ വ്ളോഗ്സ് തിരുവോണത്തിന്റെ അന്ന് വരെയുള്ള അവരുടെ വീഡിയോ ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും, വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ട് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് അവർ ആ പൂക്കൾ ഒരുക്കുകയും അവരുടെ അടുത്തേക്കുള്ള പാടത്തേക്ക് ട്രാവൽ പോവുകയും ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയും സദ്യ വിളമ്പുകയും ഒക്കെ ചെയ്ത് അടിപൊളി വീഡിയോസ് ആണ് അവരിട്ടിരിക്കുന്നത്. ആ തിരുവോണത്തിനന്ന് വൈകിട്ടാണ് അദ്ദേഹം ബഹ്റിനിൽ തൂങ്ങി മരിക്കുന്നത്. അത് എന്തുകൊണ്ടും അവരുടെ പേഴ്സണൽ, തികച്ചും സ്വകാര്യമായ ഒരു കാര്യം, അമ്മായിയമ്മ മരുമകൾ വഴക്കിന്റെ പുറത്ത്, അവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ കൃഷ്ണകുമാറിന്റെ അമ്മ വന്ന് ഇങ്ങനെ കിടന്ന് പറഞ്ഞപ്പോൾ ഇത് ഇത്രയും വൈറലാവാൻ കാരണം. അതുകൊണ്ട് തന്നെ ആരാണ് ഈ ഉണ്ണിവാവ വ്ളോഗ്സ് എന്ന് തപ്പി, എന്തായാലും അവരുടെ സബ്സ്ക്രിപ്ഷൻ 100,000 കൂടും, അറ്റ്ലീസ്റ്റ് 10,000 എങ്കിലും കൂടിയിട്ടുണ്ടാവും ഇപ്പോ. അതല്ലാതെ സത്യത്തിൽ ഈ അമ്മയ്ക്ക് ഇത്, ഞാൻ അവരുടെ ആരുടെയും ഭാഗം പറയുകയല്ല, ഒരു കോമൺ സെൻസോട് പറയാണ്, ഈ അമ്മയുടെ ഇന്റർവ്യൂ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്റർവ്യൂ കാണിച്ച ചാനലിന്റെ മഹാമനസ്കതയുണ്ടല്ലോ, അത് പറയാതെ വയ്യ. ഇത്രയും നല്ല വാർത്തകൾ കൊടുക്കാൻ കാണിച്ച കേരളമേ, ബാക്കി ഞാൻ പൂരിപ്പിക്കുന്നില്ല, തീർച്ചയായിട്ടും മിക്കവരും ഇപ്പൊ ആ ചാനൽ കണ്ടിട്ടുണ്ടാവും. എന്തായിരുന്നു നിങ്ങളുടെ ഇന്റൻഷൻ? ശരിക്കും ഒരു കണ്ടന്റ്, ചീപ്പ് കണ്ടന്റ് ക്രിയേഷനും ചീപ്പ് ഏണിങ്ങും അല്ലാതെ ആ ചാനലിന് എന്തായിരുന്നു ഇതിന്റെ ലാഭം എന്ന് മനസ്സിലാകുന്നില്ല. അവരെന്തു ആയിക്കോട്ടെ, ഹസ്ബൻഡും വൈഫും അമ്മായിയമ്മയും ഒക്കെ മക്കളും കൊച്ചുമക്കളും ഒക്കെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, ആ പ്രശ്നങ്ങൾ പോലും വിറ്റ് കാശാക്കി അത് കണ്ടന്റ് ആക്കി വിൽക്കുന്ന വെറും തരംതാണ മഞ്ഞ ഡിജിറ്റൽ മീഡിയകളും നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്ന കാര്യത്തിൽ 100% ഉള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഈ ഉണ്ണിവാവ വ്ളോഗ്സിന്റെ പ്രശ്നത്തിന്റെ പേരിൽ അവരുടെ അമ്മ, അവരുടെ ആ ഉണ്ണിവാവ വ്ളോഗ്സിന്റെ അമ്മായിയമ്മ, അതായത് ആ മരിച്ചുപോയ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അമ്മായിയമ്മ, അമ്മായിയമ്മയെ ഇന്റർവ്യൂ എടുക്കാൻ കാണിച്ച ചാനലിന്റെ മനസ്ഥിതി. അപ്പൊ അതാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. അല്ലാതെ ഉണ്ണിവാവ വ്ളോഗ്സിന്റെയോ അല്ലെങ്കിൽ അവരുടെ എതിർഭാഗത്തിരിക്കുന്ന അമ്മായിയമ്മയുടെയോ വാചകസൃത്തുക്കളെ കീറിമുറിക്കാനല്ല നമ്മൾ ഈ വീഡിയോ ചെയ്തത്. പകരം എന്തിനാണ് ഇങ്ങനെയുള്ള വാർത്തകളെല്ലാം ഒരു വാർത്തയ്ക്ക് പഞ്ഞം ഉള്ളതുപോലെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന സ്വന്തം നമ്മുടെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ വില കളയുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള മഞ്ഞ ചാനലുകൾ എന്നാണ് ചോദിക്കാനുള്ളത്. നന്ദി.